നമ്മുടെ മനസ്സ് എങ്ങനെ വൃത്തിയാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരീക്ഷണം ചെയ്യാൻ പോകുന്നത്. ഈ ഗ്ലാസ് നമ്മുടെ മനസ്സാണെന്ന് കൂട്ടുകാരൊന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഈ വെള്ളം നമ്മുടെ ചിന്തകളാണെന്ന് വിചാരിക്കുക. നമ്മളൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ നമ്മുടെ മനസ്സ് ഈ തരത്തിലായിരുന്നു. നമ്മുടെ മനസ്സ് വളരെ നിഷ്കളങ്കമായ ഒരു മനസ്സായിരുന്നു. അതിൽ ഒരു തരത്തിലുള്ള കലർപ്പുകളും ഉണ്ടായിരുന്നില്ല. പ്രായം കൂടുന്തോറും നമ്മുടെ മനസ്സിൽ പലതരം അഴുക്കുകൾ കയറി കൂടാൻ തുടങ്ങി. സ്വാർത്ഥത, വെറുപ്പ്, ക്രിറ്റിസിസം, കമ്പാരിസൺ, പിടിവാശി, ഞാൻ ശരിയാണ്, നിങ്ങൾ ശരിയല്ല, അങ്ങനെ പലതരം അഴുക്കുകൾ നമ്മുടെ മനസ്സിൽ കയറിക്കൂടി. പലതരം തെറ്റായ ഒരുപാട് മനോഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നു. നമ്മളിങ്ങനെ അത് ഉപയോഗിച്ചും അതുപോലെ പ്രവർത്തിച്ചും നമ്മളതൊക്കെ വീണ്ടും വീണ്ടും ചിന്തിച്ചും നമ്മുടെ മനസ്സിൽ മുഴുവൻ അഴുക്ക് നിറഞ്ഞ ഒരവസ്ഥയായി. എന്നിട്ട് എന്തായി? കണ്ടോ, ഈ വെള്ളം നമുക്കിഷ്ടമാവുമോ? ഇല്ല. ഇത് മറ്റുള്ളവർക്ക് ഇഷ്ടമാവുമോ? അതുമില്ല. ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ കേൾക്കാനും അതുപോലെയൊക്കെ ചെയ്യാനും തോന്നുന്നത്. എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത്? നമ്മുടെ മനസ്സ് പഴയ പോലെ വൃത്തിയാക്കിയെടുക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ? എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇത് യൂട്യൂബിൽ നിന്ന് കേട്ട ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കൂ. കണ്ടോ, ഇത് നമ്മുടെ മനസ്സിൽ മുഴുവനായും കയറി. പക്ഷേ നമ്മുടെ മനസ്സ് വൃത്തിയായില്ല. കുറച്ചഴുക്ക് പുറത്തു പോയെങ്കിലും നമ്മുടെ മനസ്സ് മുഴുവനായും ശരിയായില്ല. ഇത് ഒരു പ്രഭാഷണമാണ് എന്ന് വിചാരിക്കുക. ഈ പ്രഭാഷണം നമ്മൾ മുഴുവനായും കേട്ടെങ്കിലും നമ്മുടെ മനസ്സ് പൂർണ്ണമായും വൃത്തിയായില്ല. ഇത് നമ്മൾ കേൾക്കാൻ തീരുമാനിച്ച ഒരു മെഡിറ്റേഷൻ ക്ലാസ് ആണെന്ന് വിചാരിക്കുക. പക്ഷേ ഇതുകൊണ്ടും വലിയ ഇഫക്റ്റ് ഒന്നും ഉണ്ടായില്ല. പൂർണ്ണമായും നമ്മുടെ മനസ്സ് ഇപ്പോഴും വൃത്തിയായിട്ടില്ല. പ്രാർത്ഥന, മെഡിറ്റേഷൻ, മോട്ടിവേഷൻ ക്ലാസ്, അങ്ങനെ പലതരം സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മുടെ മനസ്സ് എന്തുകൊണ്ടാണ് നേരാവാത്തതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? നമ്മൾ നല്ലതെല്ലാം നിറയ്ക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ചെയ്യുന്നതിനൊന്നും ഒരു ഫോഴ്സ് പോരാ. നമുക്കൊരു ഫോഴ്സാണ് ആവശ്യമുള്ളത്. നമുക്ക് എന്തായാലും ആ ഫോഴ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയാലോ? ഇതാണ് ഫോഴ്സ്. ചെറിയ ഫോഴ്സ് പോരാ, നല്ല ശക്തമായി ഇതുപോലെ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കണം. നിരന്തരമായി ചെയ്യണം, വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യണം. നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നത് വരെ നമ്മളിത് ചെയ്യണം. നമ്മുടെ മനസ്സ് വീണ്ടും ഇതേപോലെ ആയാൽ ഈ മനസ്സ് നമ്മുടെയും പ്രിയപ്പെട്ടതാകും, മറ്റുള്ളവർക്കും പ്രിയപ്പെട്ടതാകും. മാത്രമല്ല ഇത് യൂസ്ഫുള്ളുമാവും. സോ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായ കാര്യങ്ങൾ ഫുൾ ഫോഴ്സിൽ നിറയ്ക്കണം. എല്ലാവർക്കും പോസിറ്റീവായ ശുദ്ധമായ ഒരു മനസ്സുണ്ടാവാൻ ഞാൻ ആശംസിക്കുന്നു. ബൈ.